praise the Lord, praise the Lord, hallelujah, hallelujah. Abhishekagniyude ella preshagarkkum rakshithavum kartavumaya yesu christuvinte dhanya naamathil krubayum samadhanavum. Hallelujah, hallelujah. Priyappetta deiva makkale, innu കർത്താവ് ഉന്നതമായ ഒരു വചന സന്ദേശം നമ്മുടെ കൈകളിൽ ഏൽപ്പിക്കാൻ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. വചനം കേൾക്കുന്ന നിങ്ങളും ഇവിടെ നിൽക്കുന്ന ഞാനും നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ നിൽക്കണം. ദൈവത്തിൻ്റെ കൃപ നമ്മൾ പ്രാപിക്കണം. നമ്മളെ ദൈവ കൃപയ്ക്കായി ഇതാ വിളിച്ചിരിക്കുകയാണ്. നല്ല സ്വരത്തിൽ പറഞ്ഞ ഹാലേലുയാ, ഹാലേലുയാ. നമുക്ക് സന്തോഷിക്കാം, കാരണം കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തു, കർത്താവ് നമ്മെ വിളിച്ചു. ഇന്ന് ചിന്തിക്കാൻ കർത്താവ് തന്നിരിക്കുന്ന വിഷയമാണ് ഭൂരിപക്ഷത്തോട് ചേർന്ന് പാപം ചെയ്യുകയോ. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 23 അധ്യായത്തിൽ 2 തിരുലിഖിതം, ഭൂരിപക്ഷത്തോട് ചേർന്ന് പാപം ചെയ്യരുത്, ഭൂരിപക്ഷത്തോട് ചേർന്ന് പാപം ചെയ്യരുത്. ഇങ്ങനെ വചനം പറയുമ്പോൾ ലോകത്തിൽ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് വചനം നമുക്ക് മുന്നേ ഒരു താക്കീത് നൽകുന്നത്. നാം ജീവിക്കുന്ന ഈ സമൂഹത്തിൽ നമുക്ക് ചുറ്റിലും ഒരുപക്ഷെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ പാപമല്ല എന്ന് കരുതുന്ന കാര്യമാണെങ്കിൽ പോലും ഒരു ദൈവ പൈതലിന് അത് അനുവദനീയമാണോ അല്ലയോ എന്ന് ദൈവ വചനപ്രകാരം നമ്മൾ പരിശോധിക്കണം. എല്ലാം പരിശോധിച്ച് നോക്കണം. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിശോധിച്ച് നോക്കേണ്ടത്? ദൈവ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ. ഉറക്കെ പറഞ്ഞേ ഹാലേലുയാ, ഹാലേലുയാ. ആമോസിൻ്റെ പുസ്തകത്തിലേക്ക് വരാം. 7:7-8 തിരുലിഖിതങ്ങൾ. ആമോസിൻ്റെ ഗ്രന്ഥം അതൊരു പ്രവാചക ഗ്രന്ഥമാണ്. പ്രവാചകനിലൂടെ ദൈവം തൻ്റെ പ്രിയജനത്തിന് അവരുടെ രക്ഷയ്ക്കും അവരുടെ അഭിവൃദ്ധിക്കും അവരുടെ സുരക്ഷിതത്വത്തിനും വേണ്ടി സ്വർഗരാജ്യത്തിൻ്റെ വചനങ്ങൾ കൊടുക്കുന്നു. അവിടെ 7:7-8 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്: അവിടുന്ന് എനിക്ക് വീണ്ടും ഒരു ദർശനം നൽകി. ഇതാ തൂക്കുകട്ടയുടെ സഹായത്തോടെ പണിതുയർത്തിയ ഒരു മതിലിനോട് ചേർന്ന് കർത്താവ് കയ്യിൽ ഒരു തൂക്കുകട്ടയുമായി നിൽക്കുന്നു. അവിടുന്ന് എന്നോട് ചോദിച്ചു, ആമോസ് നീ എന്ത് കാണുന്നു? ഒരു തൂക്കുകട്ട എന്ന് ഞാൻ പറഞ്ഞു. കർത്താവ് തുടർന്നു, കണ്ടാലും എൻ്റെ ജനമായ ഇസ്രായേലിന് മധ്യേ ഞാനൊരു തൂക്കുകട്ട പിടിക്കും, ഇനിമേൽ ഞാൻ അവരെ വെറുതെ വിടുകയില്ല. കർത്താവ് ഒരു സമൂഹത്തിന് തൂക്കുകട്ട പിടിക്കും, കർത്താവ് ഒരു കുടുംബത്തിന് തൂക്കുകട്ട പിടിക്കും, കർത്താവ് എൻ്റെയും നിങ്ങളുടെയും ജീവിതം തൂക്കുകട്ട വെച്ച് പരിശോധിച്ച് നോക്കും. എന്താ തൂക്കുകട്ട? തൂക്കുകട്ട എന്ന് പറഞ്ഞാൽ ഈ മെയ്സൺ വീട് പണിയുമ്പോൾ ഇഷ്ടികൾ വെച്ച് അടുക്കിയടുക്കി വീട് പണിയുമ്പോൾ ഈ വീട് പണിയുന്ന ഈ മെയ്സൺ ഉപയോഗിക്കുന്ന ഉപകരണമാണ് തൂക്കുകട്ട. ആദ്യം അടിത്തറ ഫസ്റ്റ് ലെവലിൽ കട്ട വെക്കും, അതിനുശേഷം 2 കട്ട വെക്കും, 3 കട്ട വെക്കും. ആ കട്ട വെക്കുമ്പോൾ എല്ലാം സ്ട്രെയിറ്റായിട്ട് ഒരേപോലെ നിൽക്കണം. അതിന് ഓരോ കട്ട വെച്ച് അടുത്ത കട്ട വെക്കുമ്പോൾ ഈ തൂക്കുകട്ട വെച്ച് നോക്കും, ഇത് മറ്റേ കട്ടയായിട്ട് ഒരേ ലെവലിലാണോ ഒരേ കറക്റ്റ് ലൈനിലാണോ നിൽക്കണമെന്ന് തൂക്കുകട്ട വെച്ച് നോക്കും. എവിടെയെങ്കിലും വളവോ ചെരുവോ വന്നാൽ അത് അപ്പോൾ തന്നെ ആ വെക്കുന്ന സമയത്ത് തന്നെ തട്ടി കറക്റ്റാക്കും. അങ്ങനെയാണ് ബിൽഡിങ് മെയ്സൺ പണിയുന്നത്. ദൈവം ഈ ഒരു കാര്യം എടുക്കുക, തൂക്കുകട്ടയും എടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഞാൻ നിൻ്റെ ജീവിതത്തിന് ഒരു തൂക്കുകട്ട പിടിക്കും, ഞാൻ ഈ ഇടവകയ്ക്ക് ഒരു തൂക്കുകട്ട പിടിക്കും, ഞാൻ ഈ സഭയ്ക്കൊരു തൂക്കുകട്ട പിടിക്കും, ഞാൻ ഈ സമൂഹത്തിനൊരു തൂക്കുകട്ട പിടിക്കും, ഞാൻ ഈ രാജ്യത്തിനൊരു തൂക്കുകട്ട പിടിക്കും. ഓരോ സമൂഹത്തെയും ഓരോ ഗോത്രങ്ങളെയും ഓരോ കുടുംബങ്ങളെയും ഓരോ വ്യക്തിയെയും തൂക്കുകട്ട വെച്ച് നോക്കി പരിശോധിക്കുന്നവനാണ് ദൈവമായ കർത്താവ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ജീവിതത്തെ ബിൽഡപ്പ് ചെയ്യണം.
ഒരു മെയ്സൺ ഇഷ്ടിക വെച്ച് മേൽക്കുമേൽ ഇഷ്ടിക വെച്ച് പണിയുന്നത് പോലെ ഓരോ ദിവസവും ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തെ ബിൽഡപ്പ് ചെയ്യണം. ബിൽഡപ്പ് ചെയ്യുമ്പോൾ ദൈവവചനത്തിൻ്റെ തൂക്കുകട്ട വെച്ച് ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തെ പരിശോധിക്കണം. ഓരോ ഇഷ്ടികയും വെക്കുമ്പോൾ, ഓരോ തീരുമാനം എടുക്കുമ്പോൾ, ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ, ജീവിതത്തിലേക്ക് ഓരോ തരത്തിലുള്ള സ്റ്റെപ്പുകൾ വെക്കുമ്പോൾ ദൈവവചനത്തിന് തൂക്കുകട്ട വെച്ച് ഇത് ദൈവത്തിന് പ്രീതികരമാണോ, ഇത് ദൈവം അംഗീകരിച്ചിട്ടുണ്ടോ, ഇത് വചനം അംഗീകരിക്കുന്ന കാര്യമാണോ എന്ന് വചനത്തിന് തൂക്കുകട്ട വെച്ച് ഞാനും നിങ്ങളും പരിശോധിച്ച് നോക്കണം. ഉറക്കെ പറഞ്ഞേ ഹാലേലൂയ. ഇന്ന് ഞാൻ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കാതെ തകർന്നു പോകാൻ ഈ കാലഘട്ടത്തിൽ സാത്താൻ നമ്മെ മനഃപൂർവ്വം കബളിപ്പിക്കുന്ന രണ്ട് മേഖലകൾ, അതിലൊന്നാണ് മക്കളില്ലാത്ത ദമ്പതികളെ അവൻ പ്രലോഭിപ്പിക്കും. IVF അല്ലെങ്കിൽ കൃത്രിമ മാർഗങ്ങൾ. ഒരു കുടുംബത്തിൻ്റെ അനുഭവം നമുക്കിപ്പോൾ ശ്രദ്ധിക്കാം. എൻ്റെ പേര് മഞ്ജു, ഹസ്ബൻഡ് മാർട്ടിൻ. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷമായിട്ട് ഞങ്ങൾക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. പല ചികിത്സയും ചെയ്തു, പക്ഷേ ഒന്നും സക്സസ്ഫുൾ ആയിട്ട്. വിവാഹം കഴിഞ്ഞ് 10 വർഷം അല്ലേ? 10 വർഷത്തോളം എന്ന് പറഞ്ഞ സാർ ഒരു കാലഘട്ടമല്ല, ഒരു 10 വർഷത്തോളം കുടുംബത്തിൽ ചികിത്സ, പ്രാർത്ഥന, എന്ത് ചെയ്താലും ഒരു റിസൾട്ട് ഇല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ആ അത് കഴിഞ്ഞ് കഴിഞ്ഞ വർഷം ഞങ്ങൾ വേറൊരു ഡോക്ടറിനെ പോയി കണ്ടു. ആ ഡോക്ടർ പറഞ്ഞു IVF അല്ലാതെ ഇനി വേറെ മാർഗമൊന്നുമില്ല എന്ന്. അപ്പം ഞങ്ങൾക്ക് IVF ചെയ്യാനായിട്ട് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പം നേരെ ഞങ്ങൾ ആ ഡോക്ടർ അങ്ങനെ പറഞ്ഞ അന്ന് ദിവസം തന്നെ നേരെ പള്ളിയിലോട്ട് പോയി. അവിടെ ഇരുന്ന് കുറേ നേരം പ്രാർത്ഥിച്ചു. അപ്പോഴാണ് അവിടെ മുമ്പിൽ ഒരു നോട്ടീസ് കിടക്കുന്നു, അഭിഷേകാഗ്നി കൺവെൻഷൻ ബാംഗ്ലൂർ. ബാംഗ്ലൂർ നടക്കുന്ന അഭിഷേകാഗ്നി കൺവെൻഷനെ കുറിച്ച് ഒരു നോട്ടീസ് ദേവാലയത്തിൽ. നോട്ടീസ് എടുത്തു. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു വന്നാൽ ശരി, നമുക്ക് ഈ കൺവെൻഷൻ കൂടാ, അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ വർഷം 2018 മാർച്ചിൽ ബാംഗ്ലൂർ നടന്ന അഭിഷേകാഗ്നി കൺവെൻഷനിൽ പങ്കെടുത്തു. അപ്പം ആദ്യത്തെ ദിവസം അവിടെ പോയിരുന്നു. അപ്പം പോയിരുന്ന ഉടനെ അവിടെ ഒരു സാക്ഷിയാണ് TVയിൽ കാണിച്ചുകൊണ്ടിരുന്നത്. സാക്ഷി എങ്ങനെയാണ്, ഒരു ഓസ്ട്രേലിയൻ കപ്പിൾ, അവർക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. അപ്പം അവരും ഇതുപോലെ IVF ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. അപ്പം IVF പാപകരമാണെന്ന് സഭ പറയുന്നുവെന്ന് അച്ഛനും പറഞ്ഞു. അപ്പം അവർ ചെയ്തത് അഭിഷേകാഗ്നി എന്നും കണ്ട് പ്രാർത്ഥിച്ചു. അതുപോലെ കുട്ടികളുണ്ടാവുകയാണെങ്കിൽ അവർ വന്ന് സാക്ഷ്യം പറയാമെന്ന് അവർ പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് അവർക്ക് ആ വർഷം തന്നെ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായ ഒരു സാക്ഷ്യമാണ് TVയിൽ കാണിച്ചിരുന്നത്. അപ്പോൾ ഇത് കേട്ട ഉടനെ ഞാനും മനസ്സിൽ തീരുമാനിച്ചു, ശരി, ഞങ്ങളും എന്നും TVയിൽ അഭിഷേകാഗ്നി കാണും, എന്നിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകുവാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയും എന്ന്. അപ്പോൾ അന്ന് കൺവെൻഷൻ്റെ സമയത്ത് അച്ഛൻ ഞങ്ങളുടെ രണ്ടുപേരുടെയും തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തായിരുന്നു. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് ആ മാസം തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയി. കൺവെൻഷൻ കൂടി ആ മാസം തന്നെ ഈശോ കുടുംബത്തെ അനുഗ്രഹിച്ച്. അപ്പോൾ IVF പോയില്ല. ആ കൺവെൻഷൻ വെച്ചപ്പോൾ കർത്താവ് പറഞ്ഞു IVF പാപമാണ്, IVF ചെയ്യാൻ പാടില്ല എന്ന് കർത്താവിൻ്റെ ആ വെളിപ്പെടുത്തൽ കൺവെൻഷൻ ഗ്രൗണ്ടിൽ ആ സാക്ഷ്യം പറയുന്ന സമയത്ത് പ്രഘോഷിക്കപ്പെട്ടു. അത് ഈ സഹോദരി ഈ കുടുംബം സ്വീകരിച്ചു. അവർ പറഞ്ഞു കർത്താവിൻ്റെ തിരുമുമ്പിൽ IVF പാപമാണെങ്കിൽ ഞങ്ങളത് ചെയ്യില്ല, വേണ്ടാന്ന് തീരുമാനിച്ചു അല്ലേ? വേണ്ടാന്ന് തീരുമാനിച്ചു. എന്നിട്ടിങ്ങനെ പറഞ്ഞു, ദൈവം ഞങ്ങൾക്കൊരു കുട്ടിയെ, ഞങ്ങൾ 10 വർഷം ചികിത്സിച്ചു, ഞങ്ങൾക്ക് മക്കളുണ്ടായിട്ടില്ല, എന്നാൽ ഇത് ഞങ്ങൾ കൺവെൻഷൻ കൂടി ഞങ്ങൾ IVF വേണ്ടാന്ന് തീരുമാനിക്കുന്നു, ദൈവം ഒരു കുട്ടിയെ തന്നാൽ ഞങ്ങൾ അട്ടപ്പാടി പോയി സാക്ഷ്യപ്പെടുത്താം എന്ന് നേർന്ന് പ്രാർത്ഥിച്ചു. ആ മാസം തന്നെ ഗർഭിണിയായി അല്ലേ? ആ മാസം തന്നെ പ്രഗ്നൻ്റായി. ഇന്ന് ആ കുഞ്ഞുമായിട്ട് 2019 ആ കുഞ്ഞിന് ജന്മം നൽകി അല്ലേ? എന്നിട്ട് ആ കുഞ്ഞുമായിട്ട് ഇതാ ഈ കുടുംബം ഇവിടെ വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. ഹാലേലൂയ. നിങ്ങൾ വരുന്നത് ഇവിടെ ബാംഗ്ലൂരിൽ നിന്നാണോ? ബാംഗ്ലൂരിൽ നിന്ന് അല്ലേ? സഹോദരൻ എന്താ പറയാനുണ്ടല്ലോ? എന്തെങ്കിലും പറയാനുണ്ടോ? ഞങ്ങൾ 10 വർഷമായിട്ട് കുറെ അങ്ങനെ കുറെ കുട്ടികളില്ലാത്തതൊക്കെ അവരുടെ വിഷമം അറിയാം. ഞങ്ങൾ കുറെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് പലപ്പോഴും ഇവിടെ ധ്യാനത്തിന് വരാൻ എൻ്റെ പാരൻസൊക്കെ പറയായിരുന്നു, വരാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഭാഗ്യം ചെയ്ത് ബാംഗ്ലൂർ വെച്ച് തന്നെ ധ്യാനം കൂടാൻ പറ്റി. അഭിഷേകാഗ്നി ബാംഗ്ലൂർ എത്തിയപ്പോൾ അത് ഇനി ഇവിടെ വന്ന് സാക്ഷ്യം പറയാനും പറ്റി. പ്രിയപ്പെട്ട സഹോദരങ്ങൾ നോക്കിയേ, മക്കളില്ലാത്ത ദമ്പതികളെ, അതായത്
ഒരു വനത്തിൽ നിൽക്കുന്ന വൃക്ഷങ്ങളെ കൊടുങ്കാറ്റ് വരുമ്പോൾ കായുള്ള വൃക്ഷങ്ങളെ കായില്ലാത്ത വൃക്ഷങ്ങളെല്ലാം കൊടുങ്കാറ്റ് ചുഴറ്റി അടിക്കും, അത് അടിച്ചു പറിച്ച് കളയാൻ നോക്കും. ഇതുപോലെ ദൈവസന്നിധിയിൽ ദൈവം വളരെ വിലയുള്ളതായി കരുതി നട്ടു വളർത്തുന്ന കുടുംബങ്ങളെ സാത്താൻ ആക്രമിക്കുമ്പോൾ അതിനെ അടിച്ചു പറിച്ച് എങ്ങനെയെങ്കിലും നിലപരിശാക്കും. മരിക്കുന്നതിന് മുമ്പ് ഈ ബൈബിൾ എഴുതുന്ന ഓരോ വചനങ്ങളും ലംഘിക്കാൻ സാത്താൻ എന്നെയും നിങ്ങളെയും നിർബന്ധിക്കും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. മക്കളില്ലാത്ത ദമ്പതികളെ സാത്താൻ സമീപിക്കാൻ അവർ പറഞ്ഞു എങ്ങനെയെങ്കിലും കൃത്രിമമാർഗം എന്തെങ്കിലും ചെയ്തു. അങ്ങനെ ഒരുപാട് ടെൻഷൻ, ഒരുപാട് അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാക്കി, ആശയക്കുഴപ്പം സൃഷ്ടിച്ച് ടെൻഷൻ ഉണ്ടാക്കി, വികൃത കൂട്ടി വചനം ലംഘിക്കുന്ന ആ നാശകരമായ വഴിയെ അവൻ അവരെ സാവകാശം നയിക്കാൻ തുടങ്ങും. എന്നാൽ ഒരുപാട് പേര് വചനം കേട്ട് ധ്യാനം കൂടി ദൈവമായ കർത്താവിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നവരുണ്ട്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. ഇപ്പോൾ തന്നെ രണ്ട് കരങ്ങൾ ഉയർത്തി കർത്താവേ ലോകത്തിൽ മക്കളില്ലാത്ത എല്ലാ ദമ്പതികളും അനുഗ്രഹിക്കണം. വചനം ലംഘിക്കുന്ന വഴികളെ പോകാതെ അങ്ങയെ ആശ്രയിക്കാനും അങ്ങയുടെ പരിപാലനയിൽ വിശ്വസിക്കാനും ഒരു കൃപ ഇപ്പോൾ ചൊരിയണമേ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ ഒന്ന് സ്തുതിക്കാം. ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ആമേൻ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഇനി സാത്താൻ ആക്രമിക്കുന്ന കുടുംബത്തിനെ സാത്താൻ ആക്രമിക്കുന്ന രണ്ടാമത്തെ ഒരു മേഖല അത് മക്കള് ഉണ്ടാകുന്ന കുടുംബങ്ങളെയാണ് എന്ന് പറഞ്ഞാൽ ആ കുടുംബങ്ങളിൽ മക്കളുണ്ടായി കഴിയുമ്പോൾ അതിനെ അബോർഷൻ ചെയ്യാൻ ഒരു വലിയ പ്രേരണ അങ്ങോട്ട് കൊടുക്കും. കുഞ്ഞുങ്ങളെ ഗർഭസ്ഥാവസ്ഥയിൽ വെച്ച് കൊന്നുകളയാൻ മാതാപിതാക്കളെയും അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർമാരെയും അതും അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട കുടുംബാംഗങ്ങളെല്ലാം പ്രേരിപ്പിക്കുന്ന ഒരു ദുഷ്ടാത്മാ പ്രേരണയുണ്ടാകും. നല്ല സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരി, ഇതിനെക്കുറിച്ച് ഞാനും നിങ്ങൾ മനസ്സിലാക്കണം. ഒരുപാട് പേർക്ക് സംശയമുണ്ട്, കുഞ്ഞിനെ ഉദരത്തിൽ വെച്ച് കൊന്നു കളഞ്ഞുകൊണ്ട് കുഴപ്പമുണ്ടോ, ഒരാഴ്ച കഴിയുമ്പോൾ കൊന്നു കഴിഞ്ഞുകൊണ്ട് കുഴപ്പമുണ്ടോ, ഒരു മാസം കഴിയുമ്പോൾ കൊന്ന കുഴപ്പമാണോ, ആറുമാസം കഴിയുമ്പോൾ കൊല്ലുന്ന കുഴപ്പമാണോ, കുഞ്ഞിനെ ഉദരത്തിൽ വെച്ച് എപ്പോൾ വേണമെങ്കിലും കൊന്നു കളഞ്ഞുകൊണ്ട് കുഴപ്പമുണ്ടോ. ഇങ്ങനെ പല ആളുകളും ഇതിനെക്കുറിച്ച് അവ്യക്തതയിലും സംശയത്തിലും ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാനും നിങ്ങളും അതിനെക്കുറിച്ച് എന്താണ് ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അതിനെക്കുറിച്ച് കർത്താവിൻ്റെ സഭ എന്താണ് പ്രബോധനം നൽകിയിരിക്കുന്നത് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. ആദ്യം തന്നെ 139 സങ്കീർത്തനത്തിലെ 16 തിരുലിഖിതത്തിലേക്ക് വരികയാണ്. അവിടെ ഒരു കുഞ്ഞ് ജനിക്കുന്നത് സംബന്ധിച്ച ഒരു വെളിപ്പെടുത്തൽ നൽകപ്പെട്ടിട്ടുണ്ട്. അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, സാം 139:16. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ദൈവത്തിൻ്റെ കൈകളിൽ അവിടുന്ന് എൻ്റെ പേരെഴുതി, എൻ്റെ ദൈവത്തിൻ്റെ കൈവെള്ളയിൽ അവിടുന്ന് എന്നെ സൂക്ഷിക്കാൻ തുടങ്ങി. അനാദി മുതലേ എൻ്റെ ദൈവത്തിൻ്റെ കൈകളിൽ ഞാനുണ്ട്. അവൻ്റെ കൈകളിൽ എൻ്റെ പേര് എഴുതപ്പെട്ടിരിക്കുന്നു. എൻ്റെ രൂപം അവിടുത്തേക്ക് അജ്ഞാതമല്ല. എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള പദ്ധതികൾ അവിടുന്ന് എനിക്ക് വേണ്ടി, ഞാൻ ജനിക്കുന്ന സമയത്തല്ല, ഞാൻ ജനിക്കുന്നതിന് മുമ്പേ, യുഗങ്ങൾക്ക് മുമ്പേ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പദ്ധതി ഒരുക്കി. ലോകസ്ഥാപനം മുതൽ അവിടുന്ന് എനിക്ക് വേണ്ടി പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. ഓരോ മനുഷ്യനും വേണ്ടി, ഈ ഭൂമത്ത് ജനിക്കാണ്ടിരിക്കുന്ന സകല മർത്യർക്കും വേണ്ടി, യുഗാരംഭങ്ങൾക്ക് മുമ്പ് ലോകസ്ഥാപനം മുതൽ അവിടുന്ന് പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24 ഈശോ ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. ലോകത്തിലുള്ള മുഴുവൻ ആളുകൾ വലതുവശത്തേക്കും ഇടതുവശത്തേക്കും മാറ്റി നിർത്തും. അതിനുശേഷം വലതുവശത്തുള്ളവരോട് പറയും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. അപ്പോൾ ഞാനും നിങ്ങൾ ജനിക്കുന്ന സമയം തൊട്ടല്ല എന്നെയും നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി, ലോകസ്ഥാപനം മുതൽ എൻ്റെ ദൈവം എന്നെക്കുറിച്ച് പദ്ധതി ഒരുക്കുകയാണ്, എന്നെക്കുറിച്ച് ചിന്തിക്കുകയാണ്, എൻ്റെ ദൈവത്തിൻ്റെ മനസ്സിൽ ഞാനുണ്ട്, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി എല്ലാം ഒരുക്കുകയാണ്. അതാണ് ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം എന്നെയും നിങ്ങളെയും കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ച് സംസാരിക്കുന്നത്. 139 സങ്കീർത്തനത്തിൽ 16 വാക്യം വായിക്കുന്നത് എങ്ങനെയാണ്, എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു, എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. ഇതാണ് സത്യം, ഇതാണ് സത്യം. ഞാനെന്ന വ്യക്തി ജനിച്ചതിന് ശേഷമല്ല ഉണ്ടായത്,
ഞാനെന്ന വ്യക്തി എൻ്റെ അപ്പനും അമ്മയും ചേർന്നുണ്ടാക്കിയതല്ല, എൻ്റെ ദൈവമാണ് എന്നെ സൃഷ്ടിച്ചത്, എൻ്റെ ദൈവമാണ് എന്നെക്കുറിച്ച് ചിന്തിച്ചത്, എൻ്റെ ദൈവമാണ് എനിക്ക് വേണ്ടി എല്ലാം ഒരുക്കിയതും ഒരുക്കുന്നതും. എൻ്റെ ദൈവത്തിൻ്റെ സ്വന്തമാണ് ഞാൻ, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സ്വത്താണ്, ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ സ്വത്താകുന്നതിന് മുമ്പേ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സ്വത്താണ്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സ്വന്തമാണ്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മുത്താണ്. ജെറമിയയുടെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യം പ്രവാചകനിലൂടെ ദൈവം വീണ്ടും ഈ ഒരു കാര്യം നമ്മെ പഠിപ്പിക്കുകയാണ്. ജെറമിയ 1-ാം അധ്യായം 5-ാം വാക്യം, മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ അവരോധിച്ചു. ദൈവം പ്രവാചകനാക്കുന്നത്, ദൈവശാസ്ത്രജ്ഞനാക്കുന്നത്, ദൈവം ഭരണകർത്താവാക്കുന്നത് നമ്മൾ ജനിച്ച് പഠിച്ചു കഴിഞ്ഞിട്ടാണെന്ന് വിചാരിക്കരുത്. നീ ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ ജനതകൾക്ക് പ്രവാചകനായി നിയമിച്ചു, അവരോധിച്ചു. നിന്നെ രാജാവായി അവരോധിക്കുന്നത്, നിന്നെ പ്രധാനമന്ത്രിയായി അവരോധിക്കുന്നത്, നിന്നെ ഭരണകർത്താവാക്കി മാറ്റുന്നത്, നിന്നെ ഡോക്ടറായി അവരോധിക്കുന്നത്, നിന്നെ ജനങ്ങൾക്ക് മാർഗനിർദ്ദേശം ലീഡറായി നിയമിക്കുന്നത് ഞാൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മറിഞ്ഞ് നടന്ന് എങ്ങനെയെങ്കിലും ആയി തീരുന്നതാണെന്ന് വിചാരിക്കരുത്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ദൈവം എന്നെ അവരോധിച്ചു, എൻ്റെ ദൈവം എന്നെ നിയമിച്ചു, എൻ്റെ ദൈവം എനിക്ക് അപ്പോയിൻമെൻ്റ് തന്നു, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി എല്ലാം ഒരുക്കി. ഇതാണ് സത്യം. അതിനെക്കുറിച്ച് യുവജന മതബോധന ഗ്രന്ഥത്തിൽ ദൈവമക്കൾക്ക് ചില പ്രബോധനം നൽകുന്നുണ്ട്. യുവജന മതബോധന ഗ്രന്ഥത്തിൽ കർത്താവിൻ്റെ സഭ പഠിപ്പിക്കുന്ന എങ്ങനെയാണ്? 383-ാമത്തെ ഗണ്ണികയിൽ പറയുന്നതാണ്, ദൈവദത്തമായ ജീവൻ ദൈവത്തിൻ്റെ തന്നെ സ്വത്താണ്. ദൈവത്തിൻ്റെയാണ് ജീവൻ, ആ ജീവനെതിരെ കൈ ഉയർത്താൻ എനിക്ക് നിങ്ങൾക്ക് അവകാശമില്ല. ജീവൻ ദൈവത്തിൻ്റെതാണ്, വ്യക്തികൾ ദൈവത്തിൻ്റെതാണ്. അടുത്ത പ്രബോധനം ഇങ്ങനെയാണ്, അത് അതിൻ്റെ അസ്തിത്വത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ പരിശുദ്ധമാണ്, ഒരു മനുഷ്യജീവിയുടെയും നിയന്ത്രണത്തിന് വിധേയമല്ല, എൻ്റെയും നിങ്ങളുടെ കരുണ കൊണ്ടുണ്ടായതാണെന്ന് വിചാരിക്കരുത്. ദൈവമാണ് അത് സൃഷ്ടിച്ചത്, ദൈവം മാത്രമാണ് ജീവൻ്റെയും മരണത്തിൻ്റെയും കർത്താവ്. എൻ്റെ ജീവൻ പോലും എൻ്റേതല്ല. ഓരോ ശിശുവിനും ഗർഭത്തിൽ ഉരുവാകുന്ന നിമിഷം മുതൽ ജീവിക്കാൻ അവകാശമുണ്ട്. ഒരു ഗർഭസ്ഥ മനുഷ്യജീവി ആരംഭം മുതലേ ഒരു വ്യത്യസ്ത വ്യക്തിയാണ്. അവൻ്റെ അവകാശങ്ങൾ ആർക്കും, രാഷ്ട്രത്തിനോ ഡോക്ടർക്കോ അമ്മയ്ക്ക് പോലുമോ ലംഘിക്കാനാവുകയില്ല. ഈ വിഷയത്തിൽ സഭയുടെ വ്യക്തമായ നിലപാട് ഇതാണ്, ഒരു വ്യക്തിയാണ്, ആ വ്യക്തിയുടെ അവകാശങ്ങൾ ആർക്കും നിഷേധിക്കാൻ അധികാരമില്ല. അമ്മയ്ക്കോ അപ്പനോ കുടുംബാംഗങ്ങൾക്കോ ഡോക്ടർക്കോ ഭരണകർത്താക്കൾക്കോ ആർക്കും ആ ജീവൻ്റെ മേൽ കൈവെക്കാൻ അധികാരമില്ല, അവകാശമില്ല. ഇതാണ് സഭയുടെ വ്യക്തമായ നിലപാട്. ഇനി വീണ്ടും അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്, ഗർഭചിത്രം വഴി വധിക്കപ്പെടുന്ന ശിശുവിനോടും അതിൻ്റെ മാതാപിതാക്കളോടും പൊതുവെ സമൂഹത്തോടും ചെയ്യപ്പെടുന്ന അപരിഹാര്യമായ ദ്രോഹം ഇവിടെ ചൂണ്ടിക്കാട്ടുകയാണ് ചെയ്യുന്നത്. നിർദോഷമായ മനുഷ്യജീവനെ സംരക്ഷിക്കുക എന്നത് രാഷ്ട്രത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ദൗത്യങ്ങളൊന്നാണ്. ഒരു രാഷ്ട്രം ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയാൽ അത് നിയമവാഴ്ചയുടെ അടിസ്ഥാനം തന്നെ തകർക്കുകയാണ്, കാരണം ജീവനെ തകർക്കുകയാണ്. ഈ രാഷ്ട്രം തന്നെ എന്തിനാ, ജീവനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് രാഷ്ട്രവും ഭരണകൂടങ്ങളും. ഭരണകർത്താക്കൾ ധർമ്മബോധം വെടിഞ്ഞ് പെരുമാറരുത്. യുവജന മതബോധന ഗ്രന്ഥത്തിൽ വീണ്ടും ഒരു പ്രായോഗിക പ്രശ്നം പരിഹരിക്കുമ്പോൾ ചില മാതാപിതാക്കന്മാർ ചോദിക്കും, അല്ലെങ്കിൽ ചിലർ ചോദിക്കും, ഗർഭസ്ഥാവസ്ഥയിൽ കുഞ്ഞിന് കണ്ണില്ല, ഗർഭസ്ഥാവസ്ഥയിൽ കുഞ്ഞിന് കാലില്ല, അത് കുഞ്ഞിന് മന്ദബുദ്ധിയാണ്, ആ കുഞ്ഞിന് ഒരു അനക്കമില്ല, ജനിച്ച ബാധ്യതയാവും, അപ്പോൾ അംഗവൈകല്യമുള്ള കുഞ്ഞിനെ ഗർഭത്തിൽ വെച്ച് കൊന്നു കളഞ്ഞുകൂടെ? ചില മാതാപിതാക്കന്മാർ ചോദിക്കുന്നതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾക്ക് അറിവില്ലെങ്കിൽ ദൈവവചനം വായിച്ച് വായിച്ച് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് മനസ്സിലാക്കണം. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെക്കുറിച്ച് യുവജന മതബോധന ഗ്രന്ഥത്തിൽ 384-ാമത്തെ ഗണ്ണിക, അംഗവൈകല്യമുള്ള ഒരു ശിശുവിനെ ഗർഭചിത്രം വഴി അലസിപ്പിച്ച് കളയാമോ, അബോർഷൻ ചെയ്യാമോ? അതിന് മറുപടി ഇങ്ങനെയാണ്, അംഗവൈകല്യമുള്ള ശിശുവിനെ
ഗർഭഛിദ്രം ചെയ്യുന്നത് ഗൗരവകരമായ കുറ്റകൃത്യം തന്നെ. പിന്നീടുണ്ടാകാവുന്ന സഹനത്തിൽ നിന്ന് രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ചെയ്താൽ പോലും ജീവനെതിരെയുള്ള എല്ലാ ക്രമക്കേടുകളും കുറ്റകൃത്യമാണ്. ജീവനെതിരെ കൈ ഉയർത്താൻ നമുക്ക് അനുവാദമില്ല. ഉച്ചത്തിൽ പറഞ്ഞേ ഹാലേലൂയ. ഹാലേലൂയ. കൊല്ലരുത്, കാരണം ജീവൻ ദൈവത്തിൻ്റെയാണ്. കൊല്ലരുത്, ഇത് കൽപ്പനയാണ്. ഉറക്കെ പറഞ്ഞേ ഹാലേലൂയ. ഹാലേലൂയ. നിന്റെ രക്തം കുടിക്കാൻ വാ പിളർന്ന ഈ മണ്ണിൽ നിന്ന് നിന്റെ സഹോദരന്റെ രക്തം നിനക്കെതിരെ എൻ്റെ സന്നിധി നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. മരണപ്പെട്ട കൊല്ലപ്പെട്ട ഓരോരുത്തരുടെ രക്തം ആര് വഴി ആ കുഞ്ഞു കൊല്ലപ്പെട്ടുവോ അവർക്കെതിരെ ദൈവ സന്നിധിയിൽ രാപകൽ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉൽപ്പത്തിൻ്റെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിലാണ് നാം അത് വാചനം വായിക്കുന്നത്. ബെനഡിക്ട് മാർപ്പാപ്പ അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, ഗർഭസ്ഥ ശിശുവിൽ കണ്ടെത്തുന്ന അംഗവൈകല്യം ഗർഭഛിദ്രത്തിനുള്ള കാരണമായി കൂടാ. എന്തെന്നാൽ അത്തരമൊരു വൈകല്യത്തോടെയുള്ള ജീവനും ദൈവം ആഗ്രഹിച്ചതും ദൈവം വിലമതിച്ചതും ദൈവം പ്ലാൻ ചെയ്തതുമാണ്. ലോകത്തിൽ ശാരീരികമോ ആത്മീയമോ ആയ പരിമിതികൾ കൂടാതെ ജീവിക്കാമെന്ന് ഭൂമിയിൽ ഒരു വ്യക്തിക്കും തീർച്ചയുണ്ടാവുകയില്ല. കണ്ണിന് കാഴ്ച കുറയാം, ചെവിക്ക് കേൾവി കുറയാം, ഉടനെ വേറൊരാൾ തീരുമാനമൊക്കെ അയാൾ ജീവിക്കണ്ട, കാലില്ലാത്ത ആൾ ജീവിക്കണ്ടെന്ന് പറയാൻ ആർക്ക് കഴിയും, കണ്ണില്ലാത്ത ആൾ ജീവിക്കണമെന്ന് പറഞ്ഞാൽ ആർക്ക് അധികാരം, ഒരു കയ്യില്ലെന്ന് വിചാരിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞാൽ ആർക്ക് അധികാരം. ഒരു കുറവും കൂടാതെ പെർഫെക്റ്റ് ആയ ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഈ ഭൂമുഖമെന്ന് ഒരാൾക്കും പറയാൻ അധികാരമില്ല. ഈ രാജ്യം എൻ്റെതാണ്, ഈ രാജ്യത്ത് ഇങ്ങനെയുള്ള ആളുകൾ മാത്രം മതി എന്ന് പറയാൻ ആർക്ക് അധികാരം. ഇത് എല്ലാവർക്കും വേണ്ടി ദൈവം സൃഷ്ടിച്ചതാണ്. യുവജന മതബോധന ഗ്രന്ഥത്തിൽ 418 ഞാനിത് പറയുമ്പോൾ ഈ അടുത്ത കാലത്ത് ചിലർ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. 6 മാസം പ്രായമായ കുഞ്ഞുങ്ങൾ, 24 ആഴ്ച വരെ പ്രായമായ കുഞ്ഞുങ്ങളെ പോലും വധിക്കാൻ അനുവാദം നൽകുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം, 6 മാസം പ്രായമാകുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് കണ്ണുകൾ രൂപപ്പെട്ട് കഴിഞ്ഞു, ചെവികൾ രൂപപ്പെട്ട് കഴിഞ്ഞു, ലങ്സ് രൂപപ്പെട്ട് കഴിഞ്ഞു. നമ്മൾ സാധാരണ മനുഷ്യനെ പോലെ അതിന് സ്വരവും അതുപോലെ തന്നെ പ്രകാശവും എല്ലാം ഫീൽ ചെയ്യാൻ പറ്റും. പുറത്തുനിന്ന് ഒരാൾ സംസാരിക്കുമ്പോൾ ഉദരശിശുവിന് ഫീൽ ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു. അതിൻ്റെ തലച്ചോറ് അതിവേഗം ഡെവലപ്പ് ചെയ്യുന്നൊരു സ്റ്റേജായി. ഒരു മനുഷ്യ വ്യക്തിയുടെ ഒരവസ്ഥയിലേക്ക് ആ ഒരു ഭ്രൂണം കടന്നു വന്നു കഴിഞ്ഞു. ഉച്ചത്തി പറഞ്ഞേ ഹാലേലൂയ. ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി ഡോക്ടർ അടുത്ത് വരുമ്പോൾ ആ കുഞ്ഞിന് മനസ്സിലാവുക, എന്നെ കൊല്ലാൻ വേണ്ടി വരുന്നു. ആ കുഞ്ഞ് എങ്ങോട്ടോടും, നിസ്സഹായനായ കുഞ്ഞ് എങ്ങോട്ടോടും. പണ്ട് ഹിറ്റ്ലർ തടങ്കറിൽ പറയരുത് വെച്ച് കൊന്നതായി കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അമ്മയുടെ ഗർഭപാത്രം ഒരു തടങ്കൽ പാളയമായി, അവിടെ കൊല ചെയ്യപ്പെടും. ആ കുഞ്ഞ് ആരെ സഹായത്തിന് വിളിക്കും? യുവജന മതബോധന ഗ്രന്ഥത്തിൽ 418-ാമത്തെ ഖണ്ഡിക, ഗർഭസ്ഥനാവുകയും ജനിക്കുകയും ചെയ്യുന്ന ഒരു ശിശു നിർമ്മിക്കപ്പെട്ട ഒരു വസ്തുവല്ല, അതിൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും ജീനുകളുടെ സമാഹാരവുമല്ല, ദൈവത്തിൻ്റെ തികച്ചും നവീനവും അനന്യവുമായ ഒരു പുതിയ സൃഷ്ടിയാണ്. ഓരോ ശിശുവും സ്വന്തം ആത്മാവുള്ളതാണ്. അതുകൊണ്ട് ശിശു മാതാപിതാക്കളുടെ സ്വത്തല്ല, അവരുടെ ഒരു വസ്തുവകയുമല്ല. ഇഷ്ടം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാനോ ഇഷ്ടം പോലെ വേണ്ടാന്ന് വെക്കാനോ അവരുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല. ഓരോ മനുഷ്യജന്മങ്ങളും ദൈവത്തിൻ്റെയാണ്, ജീവൻ ദൈവത്തിൻ്റെയാണ്. ദോണും വീത്തെ സഭയുടെ അതിപ്രധാനമായ ഒരു പ്രബോധനമാണ് ദോണും വീത്തെ. അതിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഗർഭസ്ഥ അവസ്ഥയുടെ ആരംഭ നിമിഷം മുതൽ വ്യക്തി എന്ന നിലയിൽ ആദരിക്കപ്പെടാനുള്ള അവകാശം ഓരോ ശിശുവിനുമുണ്ട്. ഗർഭസ്ഥ അവസ്ഥയുടെ ആരംഭ നിമിഷം മുതൽ, അപ്പോൾ 6 മാസം അത് വളരെ അങ്ങ് അറ്റത്ത്, ശരിക്കും അങ്ങ് അറ്റത്തെത്തി. ഗർഭസ്ഥ അവസ്ഥയുടെ ആരംഭ നിമിഷം മുതൽ ഒരു വ്യക്തി എന്ന നിലയിൽ ആദരിക്കപ്പെടാനുള്ള അവകാശം ഓരോ ശിശുവിനുമുണ്ട്. ഒരു വിശ്വാസി എന്ന നിലയിൽ ഞാനും നിങ്ങളിത് മനസ്സിലാക്കണം. ഈ നിമിഷങ്ങളിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ കുറച്ചു നേരം പ്രാർത്ഥിക്കാം.
പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ലോകത്തിലെല്ലാ കുടുംബങ്ങളും പറഞ്ഞു രണ്ട് മേഖലകളിലാണ് ഭൂരിപക്ഷത്തോട് ചേർന്ന് പാപം ചെയ്യാൻ സാത്താൻ എന്നെയും നിങ്ങളെയും നിർബന്ധിക്കുന്നത്. ഒന്ന്, മക്കളില്ലാത്ത അവസ്ഥ വരുമ്പോൾ ആ അവസ്ഥയിൽ പരക്കെ ആശയക്കുഷ്മം സൃഷ്ടിച്ച് എങ്ങനെയെങ്കിലും മക്കളുണ്ടാകാൻ വേണ്ടി ആർട്ടിഫിഷ്യൽ മെത്തേഡോ IVF പോലുള്ള കാര്യങ്ങളൊക്കെ അവലംബിച്ച് എങ്ങനെയെങ്കിലും ട്രൈ ചെയ്യാൻ വേണ്ടി നമ്മളൊരു സമ്മർദ്ദത്തിലാക്കും. ആ സമയത്ത് ദൈവവചനം പഠിച്ചും ദൈവത്തോട് പ്രാർത്ഥിച്ചും ദൈവവചന വഴിയെ മാത്രം നടക്കാൻ വേണ്ടി പ്രിയ മക്കളെ നമുക്ക് ഉത്സാഹിക്കാം. രണ്ടാമത്തത്, മക്കൾ ജനിച്ച് എന്നാൽ ചില അവസ്ഥയിൽ ഈ കുഞ്ഞുങ്ങളെ കൊന്നുകളയണം എന്നുള്ള ഒരു പ്രത്യേക ടെൻഷൻ കയറും. ആ സമയത്തും ദൈവവചനം അനുസരിച്ച് ഇത് അനുവദിക്കപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കി ഗർഭസ്ഥ വയസ്സിൻ്റെ ആരംഭ നിമിഷം മുതൽ ഓരോ ശിശുവിനും ഒരു മനുഷ്യ വ്യക്തിയുടെ അന്തസ് ഉണ്ടെന്ന് അറിഞ്ഞ് അങ്ങനെ ആ വ്യക്തിയോട് ചെയ്യുന്ന എല്ലാം ഒരു മനുഷ്യ വ്യക്തിയോട് ചെയ്യുന്നത് പോലെയാണെന്ന് മനസ്സിലാക്കി ആ മനുഷ്യ വ്യക്തിയെ കൊല്ലുമ്പോൾ ഒരു മനുഷ്യനെ കൊല്ലുന്ന അതേ അവസ്ഥയാണെന്ന് മനസ്സിലാക്കി ഞാനും നിങ്ങളും അങ്ങനെയുള്ള നിഷ്ഠുര കൃത്യങ്ങളിൽ നിന്ന് പിന്തിരിയാൻ ദൈവത്തിൻ്റെ സഹായം നമുക്ക് അപേക്ഷിക്കാം. നമ്മുടെ ചുറ്റുമുള്ള എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ രാജ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. 24 ആഴ്ചയാണെങ്കിലും 20 ആഴ്ചയിലാണെങ്കിലും ഒരു ഗർഭസ്ഥ ശിശുവിനെ വധിക്കുമ്പോൾ അത് കൊലപാതകം തന്നെയാണ്. അതിനെക്കുറിച്ച് ഒരു വ്യക്തി പോലും ആശയക്കുഴപ്പത്തിലിരിക്കരുത്. ഭൂരിപക്ഷത്തോടെ ചേർന്ന് നാം പാപം ചെയ്യരുത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളെ ശല്യം ചെയ്യുന്ന എല്ലാ അന്ധകാര പീഡകളെയും ഭയം, രോഗം, തകർച്ച, കടബാധ്യത, കുടുംബത്തിൽ മക്കളോട് ബന്ധപ്പെട്ട പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം സമർപ്പിക്കാം. രണ്ട് കാര്യങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം. ദിവ്യകാരുണ്യ ആശീർവാദം നൽകപ്പെടുന്ന സമയത്ത് അനേക പതിറ്റാണ്ടുകളായി കുടുംബത്തെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പീഡക ശക്തികൾ ഇപ്പോൾ കുടുംബങ്ങൾ വിട്ടൊഴിഞ്ഞു പോകട്ടെ. ഉച്ചത്തിൽ സ്തുതിക്കുന്നു, ഉറക്കെ സ്തുതിക്കുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ ദൈവമേ, കുടുംബങ്ങളെ ഇപ്പോൾ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. ചിന്മകൾ, രോഗങ്ങൾ, വ്യാധികൾ, ബാധകൾ, ഭൂതങ്ങൾ കർത്താവിന്റെ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിബന്ധിക്കട്ടെ. ശത്രുവിനെ